മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മഹാനവരുടെ പിതാവിനെ സംബന്ധിച്ച് പറഞ്ഞു, എന്റെ പാപ്പ എന്നോട് പറഞ്ഞു, എനിക്ക് 15 വയസ്സായപ്പോ എന്റെ പാപ്പ എന്നോട് പറഞ്ഞു, ഇന്നഹു ഖദ് ഖലത് അൻക ശറായിഉ സിബാ, മോനെ സുഫിയാൻ ഇബ്നു ഉയൈന നിന്റെ കുട്ടിക്കാലം കഴിഞ്ഞു മോനെ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ നീ ചെയ്യുന്ന തെറ്റുകൾ നിന്റെ മേൽ എഴുതപ്പെടില്ല എന്നൊക്കെ നീ കേട്ടിരിക്കാം, ആ കാലം കഴിഞ്ഞു മോനെ, ഫസ്ബഇൽ ഖൈറ, അതുകൊണ്ട് നന്മയുടെ കൂടെ നിൽക്കണേ, തകും മിൻ അഹ്ലിഹി, നീ നന്മയുടെ അഹ്ലുകാരനായി മാറും. സുഫിയാൻ ഇബ്നു ഉയൈന എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം പറയാ, എന്റെ പിതാവത പറഞ്ഞതിന് ശേഷം എന്റെ പിതാവിന്റെ സാരോപദേശമാണ് എന്റെ ഖിബില, ആ ഖിബിലയിൽ നിന്ന് ഞാൻ പിന്നെ തെറ്റിയിട്ടില്ല എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ആ സാരോപദേശം നൽകിയത് പിതാവാണ്. എത്രയോ ആളുകൾ പറയും എന്റെ വല്യുപ്പയുടെ ഉപദേശമുണ്ടായിരുന്നു, എന്റെ അമ്മാവൻ അങ്ങനെ പറഞ്ഞു തന്നു, എന്റെ ഉപ്പ അങ്ങനെ ഉപദേശിച്ചു തന്നു. ഈ ഉപ്പമാർ മാതാപിതാക്കൾ മക്കളോട് കൃത്യമായും ഇടപെടാൻ കഴിയണം. ഒരുപക്ഷേ നല്ല ഉമ്മമാരുണ്ട്, പിതാക്കന്മാരെക്കാളും മക്കളോട് ശരിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത് ഉമ്മമാർക്കാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ജീലൻ തയ്യിബൻ ലഇറാഖി, ഉമ്മയാണ് ഏറ്റവും നല്ല പാഠശാല. ആ പാഠശാല നന്നായാൽ അവിടെ പഠിച്ചിറങ്ങുന്ന മുഴുവൻ ആളുകളും നല്ലവരായി മാറും. ആ കവിതയുടെ അർത്ഥമതാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ജീലൻ തയ്യിബൽ ഇറാഖി. അറിയുമോ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ വഴിക്കുള്ള സഹോദരിയാണ് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. രണ്ടുപേരുടെയും ഉമ്മമാർ രണ്ടുമ്മമാരാണ് അത്രേ. അസ്മാ ബിബി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ജേഷ്ഠത്തിയാണ്, മുതിർന്നവരാണ്. 100 വയസ്സ് വരെ ജീവിച്ച ഉമ്മയാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോൾ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. വല്ലാത്ത ഈമാനുള്ള മഹദിയായിരുന്നു. താബിഈങ്ങളുടെ കാലവും താബിഈ താബിഈങ്ങളുടെ കാലത്തേക്ക് കടന്നതിന് ശേഷം ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയത്താണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള്. ആരെന്നറിയുമോ രണ്ട് ബെൽറ്റുകളുടെ ആളെന്ന് നിബിദങ്ങൾ വിളിച്ച അസ്മാഉദാതുൻ നിസാഖീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ സൗറ ഗുഹയിൽ നിബിദങ്ങളും ശുദ്ധീകരിക്കുന്നവരും 3 ദിവസം താമസിച്ചുവല്ലോ, ഒളിച്ചിരുന്ന് താമസിച്ചല്ലോ, അവിടെയല്ലേ ചിലന്തി വല നെയ്തത്, അവിടെയല്ലേ മാടപ്രാവ് ഒന്ന് കൂടുവെച്ചത്. അതുകൊണ്ടല്ലേ ഹബീബിനെയും ശുദ്ധീകരിക്കുന്നവരെയും ശത്രുക്കൾ നോക്കാതെ അവിടെ നിന്ന് തിരിച്ചുപോയത്. ആ ഗുഹക്കകത്ത് ശുദ്ധീകർ റളിയല്ലാഹുവും റസൂലുള്ളാഹി തങ്ങളും വിശ്രമിക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. ഉംറക്ക് പോയവർക്കറിയാം എത്ര ഹൈറ്റുള്ള മലയാണ് ഹിറ ഗുഹയുള്ള ജബലുന്നൂറും അതുപോലെ സൗർ ഗുഹയുള്ള ജബലു സൗറും. എത്ര ഹൈറ്റുണ്ട്, എത്ര ഉയരത്തിലാണത്. ആ ഗുഹയിലേക്ക് രാവിലെയും വൈകുന്നേരവും പ്രിയപ്പെട്ട ഉപ്പാക്കും പ്രിയപ്പെട്ട റസൂലിനും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന മഹദിയാണ് അസ്മാഉ ബിന്തു അബി ബക്ർ റളിയല്ലാഹു തആല അൻഹ. അസ്മാഉ ബിബി 100 വയസ്സായിരിക്കുകയാണ്, ബീവിക്ക് കണ്ണു കാണുന്നില്ല. ബീവിയുടെ മോനാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങളെ അന്ന് മക്കയിൽ അമവി ഭരണാധികാരികളുമായിട്ട് ഒരു അധികാര തർക്കമുണ്ടാവുകയും മദീനയുടെ ഹിജാസിന്റെ ഖിലാഫത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങൾക്ക് ആളുകൾ നൽകുകയും മഹാനവർത് സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അതിന് തുനിയാതെ അത് സമ്മതിക്കാതെ അതിന്റെ പേരിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ പിടിക്കാനും ശിക്ഷിക്കാനും വേണ്ടി മക്കയിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോ മഹദിയായ അസ്മാഉ ബിബി റളിയല്ലാഹു അൻഹ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട് ചരിത്രത്തിൽ. ഉമ്മാക്ക് എന്ന് കാണില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ മക്കയിലാണ് അസ്മാ ബിബി താമസിച്ചത്. മക്കയിലാണ്, മക്കയിലിരിക്കുമ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വരുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ പറഞ്ഞത്
അക്രമി എന്ന് പറയാൻ അവൻ മതിയല്ലോ. അത്ര വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്. അക്രമിയാണ്, കൊടിയ ക്രൂരനാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കയിലേക്ക് വന്നാൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരെ ദാരുണമായി കൊല ചെയ്യുമെന്നറിയാം. അത് അസ്മാ ബീവിക്ക് കാണാനും കണ്ടു നിൽക്കാനും കഴിയില്ല. അസ്മാ ബീവി റളിയല്ലാഹു തആലാ അൻഹാ ഇതറിഞ്ഞു തന്റെ മോൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ കഅബാലയത്തിന്റെ ഉള്ളിൽ അഭയം തേടാൻ പോവുകയാണ്. കഅബാലയത്തിന്റെ ഉള്ളിൽ അഭയം തേടിയ ഒരാളെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ ആളുകൾ മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരെ ദാരുണമായി വധിക്കുകയാണ് ഉണ്ടായത്. വധിച്ചു എന്ന് മാത്രമല്ല, മഹാനവരുടെ മയ്യത്ത് പോലും മറവ് ചെയ്യാതെ മക്കയിലെ 10 ദിവസത്തോളം കുരിശിൽ തറക്കുന്ന പോലെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. അത്രയും ക്രൂരമായൊരു വധം നടക്കാൻ പോകുന്നതിന്റെ മുമ്പ് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് മോൻ ചോദിച്ചു, ഉമ്മാ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അസ്മാ ബീവി മറുപടി കൊടുക്കുകയാണ്. ഒരു ഉമ്മ തന്റെ മോന് കൊടുക്കുന്ന ഉപദേശം, ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഉമ്മമാരെ. അല്ലാഹു അല്ലാഹു യാ ബുനയ്യ മോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോനെ. ഇൻ കുൻത തഅലമു അന്നക അലാ ഹഖിൻ തദുഉ ഇലൈഹി ഫംദി അലൈ മോനെ, നീ സ്വീകരിച്ചത് സത്യത്തിന്റെ നയമാണെങ്കിൽ, നിന്റെ കയ്യിലുള്ളത് ന്യായം സത്യവുമാണെങ്കിൽ, ആ ന്യായവും സത്യവും നീ മുറുകെ പിടിച്ചു മുന്നോട്ട് പോയിക്കോ. ولا تمكن من رقبتك غلمان بني اميه فيلعبوا بك അതുകൊണ്ട് നീ വിട്ടുകൊടുക്കണ്ട, നീ ധീരമായി മുന്നേറിക്കോ, ബനൂ ഉമയ്യത്തിന്റെ ആളുകൾ നിന്റെ തല വെച്ച് കളിക്കരുത് മോനെ. അതല്ല മോനെ നീ ഉദ്ദേശിച്ചത് അധികാരവും സമ്പത്തുമാണെങ്കിൽ, ഫബിസൽ അബ്ദു അൻത, നീ എത്ര മോശക്കാരനാണ്. അഹ്ലക്ത നഫ്സക വമമ്മഅക അബ്ദുല്ലാ, നീ നിന്നെയും നിന്റെ കൂടെയുള്ളവരും നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അധികാരവും ദുനിയാവും വേണോ? നിന്റെ നാശത്തിന്റെ വഴിയാണത്. അതല്ല, നിനക്ക് അല്ലാഹും റസൂലും വേണോ? നീ മുന്നോട്ട് പോയിക്കോ നിന്റെ ന്യായത്തിലും നിന്റെ വാദത്തിലും. മോനെ ഇന്നീ, മോൻ പറഞ്ഞു, മോൻ പറഞ്ഞു, ഉമ്മ ഞാൻ സത്യത്തിന്റെ മാർഗത്തിലാണ്. ഉമ്മ പറയാം, മോനെ നീ എന്നോട് പറയാണെന്ന് സങ്കല്പിക്കുക, ഞാൻ ഇതുവരെ സത്യത്തിന്റെ മാർഗമാണ്, പക്ഷെ എന്റെ കൂടെയുള്ള ആളുകൾ എനിക്ക് സപ്പോർട്ട് തരാതിരുന്നാൽ പിന്നെ എന്റെ മനക്കരുത്ത് നഷ്ടമായി എന്ന് പറഞ്ഞാൽ, മോനെ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഇത് സ്വതന്ത്രരായ ആൺകുട്ടികൾ പറയുന്ന വാക്കല്ല. കം ഖുലൂദുക ഫി ദുനിയാ, നീ എത്ര കാലം ദുനിയാവിൽ നിൽക്കും മോനെ. മോനെ ഇബ്നു സുബൈറേ, അന്തസ്സോടെ വധിക്കപ്പെടലാണ് നിനക്ക് ഖൈറ്. അഭിമാനത്തോടുകൂടെ ജീവിക്കുമ്പോൾ വാളുകൊണ്ട് തലക്ക് വെട്ടുകിട്ടിയാലും അതാണ് നിന്നനായി അടികൊള്ളുന്നതിനേക്കാളും നല്ലത് മോനെ എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരോട് ഉമ്മ അസ്മാ ബിവി റളിയല്ലാഹു അൻഹാ. മോൻ റെഡിയായിക്കോ, ഒരു പോരാട്ടത്തിന് തയ്യാറായി നിന്ന മോനെ. മുൻ പോവുകയാണെങ്കിൽ എനിക്ക് നിന്നെ അവസാനമായി ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം. അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവർ ഉമ്മയോട് സമ്മതം വാങ്ങി ഹജ്ജാജുമായുള്ള, ഹജ്ജാജിന്റെ ആളുകളുമായുള്ള ആ ഒരു യുദ്ധത്തിലൊരുങ്ങുകയാണ്. പടച്ചട്ടയണിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവർ ഉമ്മയെ കാണാൻ ചെന്നു. അസ്മാ ബീവി മോന്റെ തലയിൽ ഇങ്ങനെ തലോടി, ആ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്ത ഒരു ഉമ്മയാണിത്. സിദ്ദീഖതങ്ങളുടെ മോളാണിത്. 100 വയസ്സാണിപ്പൊ പ്രായം. മഹദി മോനെങ്ങനെ തടവിയപ്പോൾ നെഞ്ചിൽ ഇരുമ്പിന്റെ വസ്ത്രം കാണുന്നുണ്ട്. ഉമ്മ ചോദിച്ചു, മോനെ എന്താ ഇത്? ഇതുമ്മ വാളുകൊണ്ട് വെട്ടുകൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ധരിച്ച ആർമറാണുമ്മ, പടയങ്കിയാണിത്. അഴിച്ചുവെക്ക് മോനെ ഇത്. ധീരതയുള്ള ആളുകൾ ഇതൊന്നും അതൊന്നും അറിയാറില്ലമോ, ഇതൊന്നും ധരിക്കാറില്ല മോനെ, അഴിച്ചുവെക്ക്. ആൺകുട്ടികൾ ഇത് ധരിക്കില്ല മോനെ, അഴിച്ചുവെക്കത്. നിനക്കെന്തിന് ആർമർ വേണം? നിനക്കെന്തിന് ദിറ വേണം? പടയങ്കി വേണം? നീ ധീരനായിട്ട് ചെല്ല്. അഴിപ്പിച്ചു വെച്ചു. മോൻ പറഞ്ഞു, ഉമ്മയോട് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഉമ്മ അഖാഫു ഇൻ ഖതലനി അഹ്ലു ശാം അയ്യമത്തിലു ബി വയസ്ലിബൂനി. ഉമ്മ എനിക്ക് മരണം പേടിയില്ല, ഞാൻ മരിച്ചാൽ
ഞാൻ കൊല്ലപ്പെട്ടാൽ ഇവരെന്റെ കൈകാലുകൾ മുറിച്ചെടുക്കുകയും എന്നെ കുരിശിൽ തറക്കുന്ന പോലെ കെട്ടിത്തൂക്കുകയും ചെയ്യുമല്ലോ ഉമ്മ. ആ പേടി എനിക്കുണ്ട് മോനെ. സത്യത്തിൽ ഉറച്ചു നിൽക്കും മോനെ, സത്യത്തിലുള്ള മരണമാണ് നിനക്ക് നല്ലത്. പിന്നെ അറുക്കപ്പെട്ട ആടിനെ തോല് കിഴിച്ചാൽ അത് ആടിന് ബുദ്ധിമുട്ടാവാറില്ല. അമ്മ കൊടുത്ത മറുപടിയാണത്. നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം അവരെന്ത് ചെയ്താലല്ല അറുക്കപ്പെട്ട ആടിനെ നശാസ ലാ യദുർഹ സൽഹു ബഅദ ദബിഹി ഫംദി അലാ ബസീറതിക് വസ്തഇൻ ബില്ലാ. അല്ലാഹുവിന്റെ സഹായം തേടിക്കും മോനെ, നീ നിന്റെ ഉൾക്കാഴ്ചയിൽ നടന്നോ എന്ന് പറഞ്ഞ് എന്റെ മോനെ അത്ഭുതകരമായ ധീരതയുടെ വാക്കുകൾ പഠിപ്പിച്ച ഉമ്മയാണ് അസ്മാഉ ബിൻതു അബീ ബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ റളിയല്ലാഹു അൻഹാ. ഇത് ഏറ്റവും നിർണായകമായൊരു രംഗത്ത്, പ്രതിസന്ധിയുള്ള ഒരു നേരത്ത്, ഷഹാദത്തിന്റെ ഒരു നേരത്ത് തന്റെ മോനോട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരോട് കൊടുത്ത ഉപദേശം, സാരോപദേശം നൽകുന്നത് ഇങ്ങനത്തെ ഉമ്മമാർ മക്കൾക്ക് പരീക്ഷയിൽ പരാജയപ്പെടുമ്പോഴേക്കും നിരാശപ്പെടുന്ന മക്കള്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേമ നൈരാശ്യം വരുമ്പോഴേക്കും പഠനം നിർത്തിക്കഴിയുന്ന മക്കള്, ഏതെങ്കിലും നിസ്സാര കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് വീട്ടുകാരോട് തെറ്റിപ്പോകുന്ന മക്കള്, അവരെയൊക്കൊന്ന് പിടിച്ചിരുത്തി ഉമ്മമാരുടെ അച്ചടക്കത്തിന്റെ മനക്കരുത്തിന്റെ നല്ല നല്ല വാക്കുകൾ മതിയാവും ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.